നമസ്കാരം. നമ്മളുടെ ബ്രീത്തിങ്ങും നമ്മളുടെ ഇമോഷൻസും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ നമ്മളുടെ ബ്രീത്തിങ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പേടിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് പോലും നമ്മളുടെ ബ്രീത്ത് ഒന്ന് സ്റ്റക്കാന്ന് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സങ്കടമാണ് നമ്മളുടെ ഒരു ഇമോഷനെങ്കിൽ നമ്മളുടെ ബ്രീത്ത് കുറച്ച് ഡീപ്പ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഷാലോ ആയിരിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മളുടെ ഇമോഷൻ നമ്മളുടെ ബ്രീത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണന് നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മളുടെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡ് നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ യോഗയിലെ നാലാമത്തെ അംഗമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. കേവലം ഒരു ശ്വാസം എടുത്ത് വിടുന്ന ഒരു പ്രക്രിയയല്ല പ്രാണായാമം. ഒരു ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ചെയ്യേണ്ട ഒരു മെത്തേഡാണ് പ്രാണായാമം. റഫായിട്ട് പറയുകയാണെങ്കിൽ, ഇടത്തെ നാസാദ്വാരത്തിൽ കൂടെ ശ്വാസം എടുത്ത് അല്പസമയം പിടിച്ചു നിർത്തി വലത്തെ നാസാദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വിടുന്നതും, വലത്തെ നാസാദ്വാരത്തിൽ കൂടെ എടുത്ത് അല്പനേരം പിടിച്ചു നിർത്തി ഇടത്തെ നാസാദ്വാരത്തിൽ കൂടെ പുറത്ത് വിടുകയും ചെയ്യുന്നതാണ് പ്രാണായാമത്തിൻ്റെ ഒരാവർത്തി എന്ന് പറയുന്നത്. തുടക്കത്തിലേക്കാണെങ്കിൽ നമുക്ക് 12 തവണയൊക്കെ ചെയ്യാം. പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷൻസ് പോലെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ലൈറ്റ്നെസ് ഓഫ് ദ ബോഡി, ബോഡിക്കൊരു ലഘുത്വം കൈവരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലം. അതിനോടൊപ്പം തന്നെ മുഖകാന്തി, മനസ്സിനുണ്ടാകുന്നൊരു സ്വസ്ഥത, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഫലങ്ങൾ. തടിച്ചിരിക്കുന്ന ആളെ മെലിപ്പിക്കാനും മെലിഞ്ഞിരിക്കുന്ന ആളെ തടിപ്പിക്കാനും കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു കൗതുകരമായ ഒരു ഫലം കൂടിയാണ്. 24 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ, നിങ്ങളുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതുവഴി നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ആവുകയും ഒരു ബെറ്റർ പേഴ്സണാലിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ആകുകയും അതുവഴി ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ ജസ്റ്റ് റൈറ്റ് ആൻഡ് ഫീൽ ദ ചേഞ്ച്. താങ്ക് യു.